അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയോടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങള് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻറെ പെറ്റമ്മയെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കാര എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചക ഇല്ല എൻ്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും ആംപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെറ്റ തള്ള തയ്ക്കൂല്ല അത്രക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചുനിന്ന് കലാമണ്ഡലം സത്യഭാമ കറു നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കേണ്ടെന്ന നിലപാട് അവർ വീണ്ടും ആവർത്തിച്ചു കടുത്ത പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടും ഖേദപ്രകടനം നടത്താനോ പ്രസ്താവന പിൻവലിക്കാനോ അവർ തയ്യാറായില്ലെന്നു മാത്രമല്ല മാധ്യമങ്ങളോട് സംസാരിക്കവേ വിഷയത്തിൽ കടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു മോഹിനിയാട്ടം കളിക്കുന്നവർക്ക് നല്ല സൗന്ദര്യം വേണമെന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ മേഖലയല്ലെന്നും ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നും അവർ മാധ്യമപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി സൗന്ദര്യമില്ലാത്തൊരു കുട്ടിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ എനിക്ക് ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വന്നാൽ പഠിപ്പിക്കും പക്ഷേ മത്സരത്തിന് പോകേണ്ടെന്നും പറയും ക്ഷേത്രങ്ങളിലും മറ്റും കളിച്ചോ മത്സരത്തിന് പോകുമ്പോൾ സൗന്ദര്യത്തിന് ഒരു കോളമുണ്ട് എന്നാണ് പറയാറ് അവർ നിലപാട് ആവർത്തിച്ചു മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ഒരിക്കലും ശരിയാകില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്നും സത്യഭാമ വ്യക്തമാക്കി ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ അവരിൽ ചിലർക്ക് കറുത്ത പയ്യനും പെണ്ണും മോഹിനിയാട്ടം കളിക്കുന്നതിൽ വിരോധമുണ്ടാവില്ല അവർ അത് കൊണ്ടു നടന്നോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് ഞാൻ ആരെയും വ്യക്തിപരമായി പരാമർശിച്ചിട്ടില്ല തേജോവധം ചെയ്തിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതവും പറഞ്ഞിട്ടില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ സത്യഭാമയുടെ അഭിമുഖമാണ് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് ർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിർമ്മാണെന്നും മോഹിനിയാട്ടം കളിക്കാൻ പറ്റിയതല്ലെന്നും അവർ പറഞ്ഞിരുന്നു ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ നല്ല സൗന്ദര്യം വേണം ഇവനെ കണ്ടാൽ ദൈവം പോലും എന്തിനു പെറ്റ തള്ള പോലും സഹിക്കില്ലെന്ന് അവർ അധിക്ഷേപിച്ചിരുന്നു ഇതോടെ സത്യഭാമയുടെ നിലപാടിനെതിരെ വലിയൊരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ചലച്ചിത്ര ഹരീഷ് പേരടി ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചിരുന്നു സംഭവത്തിൽ നിയമനപടി സ്വീകരിക്കുമെന്നും ഇത്തരം ജീർണിച്ച മനസ്സുള്ള ആളുകൾ ഉള്ളതിനാൽ ഒരു പട്ടികജാതി കലാകാരനായ തനിക്ക് മുന്നോട്ടു പോവാന് കഴിയുന്നില്ലെന്നും രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു